ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരുപക്ഷെ കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണാൻ താല്പര്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പാർലമെൻറ്. എന്തുകൊണ്ടാണ് അത്തരമൊരു വിഷയമുണ്ടാകുന്നത് എന്ന പരിശോധനയാണ് ശരിക്കും ഈ തൃശ്ശൂർ പാർലമെൻറ് കോൺസ്റ്റിറ്റ്യൻസിയിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിലൊരു വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരിക്കുകയും ക്രമേണ അത് എന്താ പറയുക ഊർന്നു പോവുകയും ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് ശരിക്ക് തൃശ്ശൂർ പാർലമെൻറ് നിയോജക മണ്ഡലം. 1964 പാർട്ടി പുണർപ്പിന് ശേഷം CPI വളരെ ശക്തമായ വേരോട്ടമുണ്ടാവുകയും അതിന് ചരിത്രപരമായ കാരണങ്ങൾ നിലനിൽക്കുകയും എന്നാൽ 64 പുണർപ്പിന് ശേഷം 68 വീണ്ടും ഉണ്ടായിരിക്കുന്ന CPIM-നകത്തുണ്ടായിരിക്കുന്ന ഒരു പുണർപ്പിനെ തുടർന്ന് AV ആര്യൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ബോൾഷെവിക് പാർട്ടി അഥവാ സോഷ്യൽ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻ്റർ എന്നൊരു പാർട്ടിക്ക് ബീജാഭാവം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ല. അഴീക്കോടൻ രാഘവേട്ടൻ്റെ കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ കൊലപാതകത്തോടുകൂടി ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമായ അസ്തമയത്തിനിടയാക്കിയിരിക്കുന്ന ഒരു ദുരന്തം നടന്ന സ്ഥലവും കൂടിയാണ് വാസ്തവത്തിൽ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലം. പാർലമെൻറ്റ് നിയോജക മണ്ഡലം അല്ല എടുക്കേണ്ടത്, ശരിക്കും തൃശ്ശൂർ ജില്ല ഇരട്ടിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPI അതിൻ്റെ എന്താ പറയുക രാഷ്ട്രീയ സാന്നിധ്യം നിലനിർത്താനും ഒരുപക്ഷെ അതിലൂടെ CPIക്ക് ഒരു ചിഹ്ന പദവി നിലനിർത്താൻ സാധ്യമാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം. മറുഭാഗത്ത് മത്സരിക്കുന്നത്, ഏറ്റവും പ്രധാനമായി മത്സരിക്കുന്നത്, ഒന്ന് കോൺഗ്രസിൻ്റെ കരുത്തനായിരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന കരുണാകരൻ്റെ മകൻ K.മുരളീധരൻ. ഒപ്പം തന്നെ അവിശ്വസനീയമായ വിധം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാതാരവുമാണ്. ഈ മൂന്ന് പേരും ഇഞ്ചോടിഞ്ച് നടത്തുന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു ത്രികോണ മത്സരമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തൃശ്ശൂരിൽ നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് നിരീക്ഷിക്കുക, ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക സാങ്കേതികവും രാഷ്ട്രീയവുമായിരിക്കുന്ന അർത്ഥത്തിൽ ഒരു പരിധിവരെ വളരെ പ്രയാസകരമാണ്. ഇത് പ്രയാസകരമാണുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ വലിയ ഓളവും ബഹുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് എന്താ പറയുക വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിലും മറ്റും ചെലുത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായ രീതിയിൽ ഉണ്ടാക്കുന്ന അട്രാക്ഷനുമാണ്. ഈ അട്രാക്ഷനെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടാൻ UDFനും LDFനും സാധ്യമാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് സ്വാഭാവികമായും ആ ഇരു മുന്നണിക്കാരും LDFകാരും UDFകാരും പറയുന്നത് അത് രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾ സുസജ്ജരാണ് എന്നതാണ്. പക്ഷേ ഇതിനെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂരം അവിടെ നടന്നപ്പോൾ ആ പൂരം ഇടതുപക്ഷ ജനാധിപത്യത്തിന് കുളമാക്കി കൈ കൊടുത്തത്. ഈ കുളമാക്കി കൈ കൊടുക്കുന്നതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ദുഷ്ടബുദ്ധി അതിനകത്ത് ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി നിരീക്ഷിക്കാവുന്നതാണ്. കാരണം ചതിപ്രയോഗത്തിലൂടെ എതിരാളികളെ വീഴ്ത്തുന്നതിൽ ഏറ്റവും വലിയ ഖ്യാതി നേടിയിട്ടുള്ള അല്ലെങ്കിൽ അപഖ്യാതി നേടിയിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹം പറയാനുണ്ട് പറഞ്ഞിട്ടായിരിക്കാമെന്ന ആരോപണത്തെ തള്ളിക്കളയുക സാധ്യവുമല്ല. അല്ലാതെ ഏതാണ്ട് എന്താ പറയുക കതിരൂർ സ്വദേശിയായിരിക്കുന്ന ഒരാൾ അവിടെ SPയുടെ ചുമതല ഏറ്റെടുക്കപ്പെടുകയും ആ SPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അത്തരമൊരു നിർദ്ദേശം ആരിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ആരിൽ നിന്നുണ്ടായി എന്നതാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എത്തിച്ചേരാവുന്ന ഒരു നിഗമനം, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചനയാണ് എന്ന ആരോപണത്തെ സ്ഥിരീകരിക്കുകയോ സ്ഥിരീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന രണ്ടാമത്തെ വിഷയമാണ് എങ്കിൽ പോലും അത്തരമൊരു ആരോപണം വളരെ സജീവമായി ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അത് മുഴച്ചു നിൽക്കുന്നുമുണ്ട്. ഈ മുഴച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ആര് കൊയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയവുമാണ്. BJP അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഹാർവെസ്റ്റിംഗ് എടുക്കുന്ന ഒരു ചിത്രം ഉണ്ടായാൽ അതിൻ്റെ പരിപൂർണമായിരിക്കുന്ന ഉത്തരവാദി മറ്റാരുമായിരിക്കില്ല. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആയിരിക്കുമെന്നുള്ള ഒരു മറുവാദമോ അല്ലെങ്കിൽ ഒരു സംശയത്തിനോ ബലവും നൽകുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്ന ചോദ്യമാണ് രണ്ടാമതായിട്ട് വരുന്നൊരു വിഷയം. ആ വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എക്സാലോജിക് കമ്പനി.
അതേസമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഉൾപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കരിവണ്ണൂർ സംഭവം. ആ കരിവണ്ണൂർ സംഭവത്തിനകത്ത് തൃശ്ശൂരിലെ പിന്നെ പ്രധാനപ്പെട്ടിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർ ഒന്നടങ്കവും സി എം പിയിൽ നിന്ന് പിന്നെ സി പി എമ്മിലേക്ക് ഇപ്പോൾ ചേക്കേറിയിട്ടുള്ള പിന്നെ ഒരു ഫാക്ഷൻ്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളും കൂടി അതിനകത്ത് ആരോപണ വിധേയനായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നതുകൊണ്ട് ഇവർക്കെല്ലാം തന്നെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന കേസിനകത്ത് നിന്ന് തടിയൂരി വരണമെന്നുള്ളതാണ്. ഈ തടിയൂരി വരണമെന്നുള്ളത് പിന്നെ ബി ജെ പിയെ സഹായിച്ചു കഴിഞ്ഞാൽ തടിയൂരി വരാൻ പറ്റുമെന്നുള്ള പ്രചരണം ഏറ്റവും ശക്തമായി നടത്തുന്നത് ഒരു പത്രവും കൂടിയാണ് ദേശാഭിമാനി, അഥവാ അതല്ലെങ്കിൽ പിന്നെ പ്രിൻ്റ് വിഷ്വൽ മീഡിയയിലൂടെ സി പി എമ്മിൻ്റെ ലീഡേഴ്സ് ഒന്നൊന്നായി അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്ന ഒരു ചിത്രത്തിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ജയിലിൽ പോകണമോ കേസിൽ കൊടുക്കണമോ പിന്നെ വർഷങ്ങളോളം പിന്നെ റിമാൻഡിൽ കഴിയേണ്ടി വരുമോ എന്ന ഭീതിയിൽ നിന്ന് അല്ലെങ്കിൽ എന്ന ഒരു സാധ്യതയിൽ നിന്ന് ഒഴിവാവണമെങ്കിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു കരുനീക്കം അവിടെ നടത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഗ്രൗണ്ട് പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി ചെയ്തു കൊടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം അവിടെ കിടക്കുന്നുണ്ട്. ഇത് വളരെ ശക്തമായിരിക്കുന്ന ആരോപണം കേരളത്തിലെമ്പാടുമുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ അത് മുടച്ചു നിൽക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നിരീക്ഷിക്കാവുന്ന ഒരു കാര്യം, തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ പൂരത്തിൻ്റെ വിഷയം വളരെ ബോധപൂർവം ഉണ്ടാക്കിയതാണ്, അതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നതിൽ അപാകമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, തൃശ്ശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നൊരു ചിത്രം ഉണ്ടാവുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തും അത് ആവർത്തിക്കും. മറുഭാഗത്ത് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ പിന്നെ വയനാട്ടിലാണ്. സ്വാഭാവികമായും അവിടെ റാനി രാജ അവിടെ പരാജയപ്പെടുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നാലാമത് വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസി എവിടെയാണെന്ന് പറഞ്ഞാൽ അത് മാവേലിക്കരയാണ്. അവിടെയും സ്ഥിതി മറിച്ചാവാനുള്ള സാധ്യതയില്ല. അതിശക്തമായിരിക്കുന്ന ആൻറ്റി ഇൻകുംബൻസി ഇഫക്റ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 4 സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐയുടെ മൊത്തം സീറ്റുകളിൽ അവർ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് വാസ്തവത്തിലുള്ളത്. ഈ പരാജയമാവട്ടെ, ഇത് നിർമ്മിച്ചു കൊടുക്കുന്നതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മുന്നണിയുടെ ലീഡർഷിപ്പ് വഹിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യവുമായിരിക്കുന്ന ബോധപൂർവമായിരിക്കുന്ന ചതിയുടെ ഭാഗമാണ് എന്നും കൂടി നിരീക്ഷിക്കാവുന്നതാണ്. അഥവാ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി സി പി ഐ സമ്പൂജ്യന്മാരാവുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോവാണ് ചെയ്യുക. ഇത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യം സി പി ഐയുടെ മുന്നിൽ വളരെ ഗൗരവമായിട്ട് അത് ഉയർന്നു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൻസിക്കകത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയോ 3rd സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്നും സി പി ഐ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് യഥാർത്ഥമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നതോടെ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് സി പി ഐ കളമാറ്റി ചവിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി വരുന്ന ഒരു തിരഞ്ഞെടുപ്പുമാണ് ശരിക്കും ഈ തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നത് സി പി ഐയുടെ മുമ്പിൽ അനിവാര്യമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് അത് വിജയിച്ച് കയറുക എന്നുള്ളത് അവർക്ക് വിധിക്കപ്പെട്ട ഒരു സംഭവമാണ് എങ്കിൽ പോലും, ആ സാധ്യതയിലേക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ ചുരുങ്ങി വരുന്ന ഒരു ചിത്രം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്നും, അത് ഒരുപക്ഷെ ഈ പൂരം വിഷയത്തിലൂടെ വളരെ കൃത്യവും ഭംഗിയുമായി ദുരുപദൃഷ്ടിതമായി മുഖ്യമന്ത്രി അത് പ്ലാൻ ചെയ്തു എന്ന ആരോപണം സ്ഥിരീകരിക്കപ്പെടാനുള്ള സാധ്യത, അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിനകത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു നേരിയ എഡ്ജ് ഉണ്ടാവാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു ചിത്രമുണ്ട്. അതേസമയത്ത് തന്നെ കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നും കരുത്തനായ സ്ഥാനാർത്ഥിയാണെന്നും, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇഞ്ചോട് ഇഞ്ച് നടക്കുന്ന ഒരു പോരാട്ടത്തിനകത്ത് ആര് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുക അസാധ്യമായി തീരുന്ന ഒരു മണ്ഡലവും കൂടിയാണ് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലമെന്ന് പിന്നെ നിസ്സംശയം പറയാവുന്നതാണെന്ന് തോന്നുന്നു.